രാവിലെ തന്നെ എൻ്റെ വീട്ടിൽ മയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആരുമാണ് വിളിച്ചത് എൻ്റെ അടുത്ത് മയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ച് ഞാൻ വന്ന് നോക്കിയപ്പോ നല്ല മുറ്റത്തുണ്ടായിരുന്നിട്ട് ഞാൻ ഫോണൊക്കെ എടുത്ത് വരുമ്പോഴേക്കും അവര് പറന്ന് പറയുന്ന മതിലുമ്മ കയറി പിന്നെ അങ്ങോട്ട് ചാടിപ്പോയിട്ടാ. അപ്പോ ഒന്നും എടുക്കാനൊന്നും പറ്റില്ല, പെൺമയിലാന്ന് തോന്നുന്നുണ്ടോ, വാലൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെവിക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, വേറെ ഒന്നും അല്ല കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ട് കാത് ഊതിയിട്ടുണ്ടായിരുന്നത്, സെക്കൻഡ് സ്റ്റാൻഡ് അടിച്ചിട്ടായിരുന്നു. അപ്പൊ ഡെലിവറി ടൈമിലായപ്പോ അത് ഊരിയപ്പോ അത് വീർത്തു, രണ്ടെണ്ണം എന്താ പറയാ കല്ലച്ചിരുന്ന്. അപ്പൊ കീലോയിഡ് എന്നൊക്കെ പറയുന്നുണ്ട് ഡോക്ടർ. അപ്പൊ നമ്മൾ ആദ്യമൊരു ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആള് പറഞ്ഞു പ്ലാസ്റ്റിക് സർജറിയുടെ ഡോക്ടർ കാണാം. അപ്പൊ നമ്മൾ അടുത്ത് തന്നെ വേറെ ഹോസ്പിറ്റലിൽ കൂടി സർജനെ കാണിച്ചതാട്ടാ. അപ്പൊ അവിടെ ചെന്നപ്പോൾ ആള് ആ സെയിം ഡയലോഗാ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇനി എലൈറ്റി പോയി കാണണം, ഇഷ്ടപ്പെട്ടിട്ട് കുത്തിയത്, പക്ഷെ പണി കിട്ടിയിട്ട് എനിക്ക്. അപ്പൊ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ കാണിച്ചു. ഞാൻ ഇങ്ങനെ വെച്ചിരുന്നിട്ട് ഇപ്പൊ ഒരു 6 മാസമായി, മോൾക്ക് ഉണ്ടായപ്പോ ആയിണ്ടായിരുന്നതാ. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, അപ്പളേക്ക് ആരും വിശപ്പായി, കുറെ നേരം ഡോക്ടറെ വെയിറ്റ് ചെയ്തിരുന്നേ. അപ്പൊ അതിന് വിശപ്പായി, അങ്ങനെ ചെറിയ രീതിയിൽ ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ വടാൻപിള്ളിക്ക് വിട്ടു കേട്ടോ. വടാൻപിള്ളിയില് ജനതയിൽ കേട്ടോ കാർപ്പറ്റൊക്കെ കേടായിട്ടിരിക്കുക. പിന്നെ നമ്മൾ ആയിരങ്ങനെ പൂരം വരാനല്ലോ, ഇനി ഈ 17-ാം തീയതി ആയിരങ്ങനെ പൂരല്ലോ. അപ്പോ എന്തായാലും ഒരു കാർപ്പറ്റ് വാങ്ങാന്ന് വെച്ചിട്ട് പോയതാട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കാർപ്പറ്റിനൊക്കെ നല്ല വിലയാണ്. നമ്മൾ സാധാരണ കാർപ്പറ്റ് 2-3 എണ്ണം വാങ്ങിയിട്ട, കാരണം എല്ലാം കേടായിരിക്കല്ലേ. അപ്പോൾ അങ്ങനത്തെ 2-3 എണ്ണം വാങ്ങി പിന്നെ നേരെ അർച്ചനയിലേക്ക് വിട്ടു കേട്ടോ. വേറെ ഒന്നല്ല, കുറച്ച് നാളായി ടോപ്പ് എടുത്തിട്ട്. അപ്പോൾ ഒരു ടോപ്പ് എടുക്കാന്ന് വെച്ചിട്ട് പോയതാട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ സുടി വൈമോളി പോയി സുടിയും അതുപോലെ നമ്മൾ വടപ്പിലെ അർച്ചനയെന്നാണ് കേട്ടോ ഞാൻ കൂടുതൽ എടുക്കാറ്. കാരണം നമ്മൾക്ക് എനിക്കെന്ന് വെച്ചാൽ ഒരുപാട് വർക്കും റേറ്റ് ഒക്കെ ഉള്ളത് എടുക്കൽ കുറവാണ്, കാരണം നമ്മൾ അതുപോലെ സൂക്ഷിച്ചുകൊണ്ട് നടക്കണമല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ എന്താ പറയുക ഷിഫോൺ അല്ലെങ്കിൽ അങ്ങനത്തെ റയോൺ അങ്ങനത്തെ ഒക്കെ മെറ്റീരിയൽ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇടാനും ഞാൻ നല്ല മടിച്ചാണ്. അപ്പോൾ പിന്നെ നമ്മൾ അതുപോലെ എന്താ പറയുക കഴുകിയൊക്കെ കൊണ്ടടക്കാൻ പോകണമല്ലോ. വാഷിംഗ് മെഷീനിൽ അങ്ങനെ ഇട്ടാൽ അതങ്ങോട്ട് ഇതാവുണ്ട്. അപ്പൊ ആ ചേച്ചിമാർ എനിക്ക് കണ്ടു, ഞാൻ ചെന്ന സമയത്ത് കുറച്ച് കളക്ഷൻസും അവർ പുതിയത് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷെ ഇതിൽ കാണുമ്പോൾ അതിന്റെ ഭംഗിയും കാര്യങ്ങളും ഒന്നും അറിയില്ല, എന്റെ ഫോണിന്റെ കുഴപ്പമായിരിക്കാം. അപ്പോ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ 2 ടോപ്പ് എടുത്തു കേട്ടോ. ഇപ്പൊ കൂടുതൽ എന്താ പറയാ അനാർക്കലി അല്ലല്ലോ, ആലിയക്കട്ടെ, അതാണ് കേട്ടോ കൂടുതലുള്ളത്. ഞാൻ എടുത്തത് സാധാരണ 2 എണ്ണം കേട്ടോ. കണ്ട ഇത്ര റേറ്റ് ഉള്ളു, 450 രൂപ അങ്ങനെ വരുന്നുള്ളൂ. പക്ഷേ ഈ തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ സൂക്ഷിച്ച് കൊണ്ടടക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് വാഷിംഗ് മെഷീനിൽ എപ്പോൾ വേണമെങ്കിലും ഇടാം. അങ്ങനെയുള്ള അങ്ങനത്തെ മെറ്റീരിയൽ കേട്ടോ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇട്ടപ്പോഴും ഇഷ്ടപ്പെട്ടു, അതിൻ്റെ കൈയ്യൊക്കെ എനിക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു, സ്ലീവൊക്കെ കേട്ടോ. അപ്പം അത് അതുപോലത്തെ 2 എണ്ണം, ഇത് 2 കേട്ടോ ഞാൻ എടുത്തത്. ഇതും എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു കളറാണ് കേട്ടോ. അപ്പം അത് കാരണം 2 കളറും അത് എൻ്റെ കയ്യിൽ ഇല്ല ഇപ്പോൾ. അപ്പോൾ പിന്നെ എന്തായാലും ഇത് തന്നെ എടുക്കാന്ന് വെച്ചാൽ പിന്നെ റീസണബിൾ പ്രൈസാണ് കേട്ടോ. ഇതിന് 450 അത്രയാണ് വരുന്നുള്ളൂ. മറ്റേതിന് അനുസരിച്ചെങ്കിൽ 470 ആ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തോരം വേണമെങ്കിലും വാഷിംഗ് മെഷീനിൽ എങ്ങനെ വേണമെങ്കിലും കേട്ടോ. കാരണം ഈ മെറ്റീരിയൽ എങ്ങനെയാണ് അതിനെ ഒരു കുഴപ്പമില്ല, അയൺ ചെയ്യുക അങ്ങനെ ഒന്നും വേണ്ട, എന്നെ പോലെയുള്ള മടിച്ചുകൾക്ക് പറ്റിയതാട്ടോ.